ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹൃദയം തുറന്ന് ജി ഐ ഒവിനെ അഭിനന്ദിക്കുകയാണ്. നാസറാഖാനം സാഹിബ വളരെ മനോഹരമായ, വളരെ ആകർഷകമായ മീഠി പ്യാരി ഉറുദുവിൽ പ്രസംഗിച്ചു. ഖുർആൻ പാരായണ മത്സരം കേൾക്കുമ്പോൾ ഖുർആൻ പഠിക്കണം എന്ന് തോന്നുന്നത് പോലെ ചില മനോഹരമായ ഉറുദു പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഉറുദു പഠിക്കണമെന്നും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ആ പ്രസംഗത്തിൽ അവര് അമീർ ഹൽഖയെ ആണ് അഭിനന്ദിച്ചത്. ജി ഐ ഒ സംഘടിപ്പിച്ച ഈ പരിപാടി ജി ഐ ഒ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുഴുവൻ സംഘാടമികമിഴവും അതിൻ്റെ മുഴുവൻ ആലോചനാ ശേഷിയും അവരിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ജി ഐ ഒക്ക് നൽകാൻ ഉദ്ദേശിക്കുകയാണ്. ജി ഐ ഒ നേരത്തെ അതിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ വളരെ അർത്ഥതലങ്ങളുള്ള ഒരു വലിയ വിദ്യാർത്ഥിനി പ്രസ്ഥാനമാണ്, വലിയ വിദ്യാർത്ഥിനി പ്രസ്ഥാനം. അത് നമ്മുടെ കുട്ടികൾക്കൊരു വഴികാട്ടിയാണ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളിൽ പെൺകുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ സംബന്ധിച്ച് പിതാക്കളും രക്ഷിതാക്കളും വളരെ അങ്കലാപ്പിലാണ്. കാരണം പുതിയ പുതിയ പ്രവണതകൾ അവരെ വഴിതെറ്റിക്കുവാൻ പോകുന്നതാണ് എന്ന ഭീതി നമുക്കുണ്ടാകുന്നു. അത്തരം ഭീതിയുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ജി ഐ ഒവിനോട് നിങ്ങൾക്ക് ചേർത്ത് നിർത്താം എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. കേരളാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ കാരിഅ എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ വനിത എന്ന് ചേർക്കുന്നത് ഒരു ഊന്നൽ കിട്ടാനാണ്. കാരിഅ കേരളത്തിൽ ആദ്യമായി ഒരു മത്സരത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാരിഅ, ആ കാര്യക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയും. അത് ഒരു പുതിയ തുടക്കമാണ്, തുടക്കത്തിന്റെ തുടക്കമാണ്. ജി ഐ ഒ തന്നെ ഇത് തുടങ്ങണം, ഇസ്ലാമിക പ്രസ്ഥാനം ഇത് തുടങ്ങണം, മുസ്ലിം മതസംഘടനകൾ തുടങ്ങണം, മുസ്ലിം സാംസ്കാരിക സംഘടനകൾ തുടങ്ങണം. എല്ലാവർക്കും മാതൃകയാണ്. ആ മാതൃകകളുടെ മാതൃകയായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ കാരിഅ നുഹ അബ്ദുൽ കരീം, എറണാകുളം ജില്ലക്കാരിയാണ്. അവരുടെ ചെസ് നമ്പർ 171. രണ്ടാമതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സുമയ്യ, സുമയ്യ വി ഐ, അതും എറണാകുളം ജില്ലക്കാരി തന്നെയാണ്. 173 അവരുടെ ചെസ് നമ്പർ. മൂന്നാം സ്ഥാനം റഫീഹ അബ്ദുൽ ഖാദർ, അവര് കണ്ണൂർ ജില്ലക്കാരിയാണ്. അവരുടെ ചെസ് നമ്പർ 112. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദ ബെസ്റ്റ് ഖാരിഅ, ദ ബെസ്റ്റ് ഫീമെയിൽ വോയിസ് ഓഫ് ഖുർആൻ, ദ ഫസ്റ്റ് പ്രൈസ് ഗേൾ ജൂ നുഹ അബ്ദുർ റഹീം ഫ്രം എറണാകുളം. 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ബഹുമാന്യനായ അമീറിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനായി നുഹയെ അഭിമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. Second prize goes to Sumaiya VI from Ernakulam. 15,000 rupees cash prize. I call upon Ms. Nazura Khanum to give away the prize. Sumaiya VI, please come on. Third prize goes to Rafiha Abdul Khadar from Kannur. 15,000 rupees cash prize. Rafiha Etuvangunu award nalgunnathinayi കേരള ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി കെ കെ ഫാത്തിമ സുഹാ സാഹിബെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
നമ്മിൽ ഏവരിലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ വർഷിക്കുമാറാവട്ടെ. കേരള മുസ്ലിം ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് ലോകത്താദ്യമായി ഒരു വിദ്യാർത്ഥിനി സംഘടന നടത്തുന്ന ഖുർആൻ പാരായണ മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കേരളീയ ചരിത്രത്തിൽ ഇന്നവേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സംഘടനകളും യുവജന വിഭാഗവും എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. എറണാകുളത്ത് വെച്ച് നടന്ന ഹിന്ദു മുസ്ലിം ഡയലോഗ് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുദ്രയായി മാറിയതുപോലെ ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഖുർആൻ പാരായണ മത്സരം കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ വരും കാലങ്ങളിൽ അനുകരിക്കപ്പെടുന്ന ഒരു മഹാസംഭവമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്താണ് ഖുർആന്റെ സവിശേഷത? അതിലെ ഭാഷാപരമായ പാരായണപരമായ സവിശേഷതയുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഭാഷയിൽ ഒരു വാചകത്തിന് അർത്ഥം പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പാരായണം ചെയ്യാൻ പഠിക്കുന്നു. ദിസ് ഈസ് എ പെൻ, ദാറ്റ് ഈസ് എ ബുക്ക് എന്നീ വാക്കുകളുടെ എന്നീ വാചകങ്ങൾ അർത്ഥമറിയാത്ത ഒരാൾക്ക് ഷേക്സ്പിയറുടെ ഒതല്ലോയോ മാക്ബെത്തോ ജൂലിയസ് സീസറോ 10 പേജ് തെറ്റുകൂടാതെ പഠിക്കണമെങ്കിൽ എത്ര കൊല്ലം അധ്വാനിക്കേണ്ടി വരും? അതേസമയം ഹാദാ കലമുൻ ദാലിക കിതാബുൻ എന്ന വാചകങ്ങളുടെ അർത്ഥമറിയാത്ത 60 കോടി മനുഷ്യരിൽ അറബി അനറബികളായ 40 കോടി മനുഷ്യർ തെറ്റുകൂടാതെ ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കാൻ വേണ്ടത് കേവലം 3-4 മാസം മാത്രമാണ്. 602 പേജുള്ള വിശുദ്ധ ഖുർആൻ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭാഷ അറിയാതെ മനസ്സാക്കാതെ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു. ഈ ഗ്രന്ഥം അതിൻ്റെ ആശയത്തിൽ മാത്രമല്ല, ഭാഷയിൽ മാത്രമല്ല, പദഘടനയിൽ മാത്രമല്ല, ശൈലിയിൽ മാത്രമല്ല, എല്ലാറ്റിലും ദൈവികമാണ്. ദൈവികമായ അതിൻ്റെ മുദ്രയാണ് ഈ സവിശേഷതയ്ക്ക് കാരണം. നിങ്ങൾക്കറിയാം, ലോകത്തെല്ലാ ഭാഷകളും മാറ്റങ്ങൾക്ക് വിധേയമായി. ഷേക്സ്പിയറുടെ വിഖ്യാതങ്ങളായ നാടകങ്ങൾ ലോകപ്രശസ്തങ്ങളാൽ മഹത്തരങ്ങളാണ്. ഡാൻ്റെയുടെ ഡിവൈൻ കോമഡി മഹത്തരമാണ്. അതുപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റ് മഹത്തരമാണ്. പക്ഷേ ആ ഗ്രന്ഥങ്ങളുടെ ശൈലിയോ ഭാഷയോ ഇന്ന് ആംഗല സാഹിത്യത്തിൽ നിലനിൽക്കുന്നേയില്ല. ലോകത്തിലെ ഒരൊറ്റ ഭാഷയിലും എഴുതപ്പെട്ട ഒരൊറ്റ സാഹിത്യകൃതിയും 100 കൊല്ലം കഴിഞ്ഞാൽ അവയുടെ ഭാഷ, അവയുടെ പ്രയോഗം, അവയുടെ ശൈലി പ്രസക്തമായി നിലനിൽക്കാറില്ല. എം മുകുന്ദൻ ഈ നാട് ഡൽഹി മയ്യഴിപ്പുഴ തീരങ്ങളിൽ തുടങ്ങിയ, അതുപോലെ മലയാളത്തിലെ MTയുടെ മഞ്ഞ്, കാക്കനാടിൻ്റെ ഉഷ്ണമേഖല പോലുള്ള പുസ്തകങ്ങൾ പുറത്തുവന്നപ്പോൾ അവർ പറഞ്ഞു ഇത് അത്യന്താധുനിക സാഹിത്യമാണ് എന്ന്. ഇപ്പോൾ മലയാള സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതിയെ വിശേഷിപ്പിക്കുന്നത് ഉത്തരാധുനികമെന്നാണ്. ഒരു പുരുഷായുസൽ ഒരു ഭാഷാ സാഹിത്യത്തിന് വന്ന വലിയ മാറ്റമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുകുന്ദൻ്റെ ഡൽഹിയിൽ നിന്ന് മുകുന്ദൻ്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള ദൂരം എത്രമാത്രമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലയാളത്തിൽ മുസ്ലിങ്ങൾ എഴുതിയത് ഏതാണ്? 100 കൊല്ലം മുമ്പാണ് മലയാള ഭാഷയിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയത്. അതാദ്യമായ ആ ഗ്രന്ഥം നടത്തിയത് മക്തിത്തങ്ങളാണ്, സയ്യിദ് സനാഉല്ലാ മക്തിത്തങ്ങളാണ്. സയ്യിദ് സനാഉല്ലാ മക്തിത്തങ്ങളുടെ പുസ്തകത്തിൻ്റെ ഭാഷ ഇന്ന് മലയാളികൾക്ക് വായിച്ചാൽ മനസ്സാവുകയില്ല. അതിൻ്റെ തലക്കെട്ട് പോലും വിസ്മയപരിതമാണ്. നിങ്ങൾക്കറിയാം, കടോട കുരാറും പാർക്കലീത്ത പോർക്കളം മത്തി മനക്ലേശം തുടങ്ങിയ ശീർഷകങ്ങളാണ് ആ പുസ്തകങ്ങൾക്കുള്ളത്. 100 കൊല്ലം കൊണ്ട് മലയാള ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങൾ നമുക്ക് സങ്കല്പിക്കുന്നതിനധികമാണ് എന്നർത്ഥം. അതേസമയം 14 നൂറ്റാണ്ട് പഴക്കമുള്ള അറബി ഭാഷ അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി ഇന്ന് നിലനിൽക്കുന്നു. എല്ലാ മാറ്റങ്ങളെയും എല്ലാ ഗതിവിഗതികളെയും അതിജീവിച്ച് ആ ഭാഷ നിലനിൽക്കുന്നു. കാരണം ആ ഭാഷയെ ഖുർആൻ അനശ്വരമാക്കി, ആ ഖുർആൻ ആ ഭാഷയിലൂടെ അനശ്വരമായി എന്നതാണ് അതിൻ്റെ സവിശേഷത. എന്ന് മാത്രമല്ല, അറബി ഭാഷയിൽ ഏറ്റവും ഉജ്ജ്വലമായ ഗ്രന്ഥമായി ഇന്നും നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ് എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അതേസമയം ഈ ഗ്രന്ഥത്തെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? എൻ്റെ വിനീതമായ വിശ്വാസം, അള്ളാഹുവിൻ്റെ ഒരു ഗ്രന്ഥം എന്ന് ഇതിനെ സമീപിക്കേണ്ടത് എനിക്ക് വേണ്ടി അവതീർണമായ ഗ്രന്ഥമെന്നാണ്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിതമായ ഈ ഗ്രന്ഥം കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ഭദ്രമായി പരിരക്ഷിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ്, കാരകുന്നിൽ എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. നിങ്ങൾ അങ്ങനെയാണ് ഈ ഗ്രന്ഥത്തെ സമീപിക്കേണ്ടത്. എനിക്ക് വേണ്ടി എൻ്റെ നാഥൻ നൽകിയ ഗ്രന്ഥം, എന്നോടൊരു നിർദ്ദേശം. നിങ്ങൾ ഒരധ്യാപകനാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രന്ഥത്തെ സമീപിക്കൂ. ഞാൻ ഒരു അധ്യാപികയ്ക്ക് നൽകുന്ന നിർദ്ദേശമുണ്ട്. നിങ്ങൾ പെണ്ണാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ നിങ്ങൾ എന്നെപ്പറ്റി എന്താണ്, എൻ്റെ പടച്ചവൻ, എൻ്റെ അള്ളാഹു, എൻ്റെ നാഥൻ, എൻ്റെ തമ്പുരാൻ
എന്നോട് എന്നെ പറ്റി എന്ത് പറയുന്നു എന്ന ഉത്കടമായ അഭിലാഷത്തോടെ അദമ്യമായ അന്വേഷണവാഞ്ചയോടെ നിങ്ങൾ ഖുർആനിലൂടെ യാത്ര ചെയ്യൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു മാതാവ് എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു കുടുംബിനി എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അയൽക്കാരി എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ, ഒരു പൗര എന്ന നിലയിൽ, ഒരു ലോക സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ എന്നെക്കുറിച്ച് എന്റെ പടച്ചോൻ എന്നോട് എന്ത് പറയുന്നു, എന്നെക്കുറിച്ച് എന്റെ പടച്ചോൻ എനിക്ക് നൽകിയ സ്ഥാനം എന്ത് എന്ന് ഓരോരുത്തരും അവനവന്റെ തലത്തിൽ നിന്ന് വേണ്ടി വേദഗ്രന്ഥത്തിലൂടെ നടത്തുന്ന ഉജ്ജ്വലമായ ഒരു യാത്രയുണ്ട്. അസാധാരണമായ മധുരോധാരമായ യാത്രയാണ്, സുന്ദരമായ യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാവിധ താരാപഥങ്ങൾക്ക് അപ്പുറമുള്ള യാത്രയാണ്. നിങ്ങൾ ഒരു പക്ഷേ ഇരുന്നത് ഈ ഹോളിലായിരിക്കാം, പക്ഷേ ഈ ഹോളിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾ അങ്ങനെ സമീപിക്കുമ്പോൾ നിങ്ങൾ അണ്ടകലാഹങ്ങൾക്കപ്പുറം, എല്ലാ താരാപഥങ്ങൾക്കപ്പുറം ദൈവിക സിംഹാസനത്തിലേക്കുള്ള ഉജ്ജ്വലമായ മനോഹരമായ ഒരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾ സ്വർഗത്തിലെ നദികൾ കാണും, സ്വർഗത്തിലെ സസ്യശ്യാമള കോമളമായ തോട്ടം കാണും, സ്വർഗത്തിലെ നദികളുടെ കലകളാരവം നിങ്ങൾ കേൾക്കും, നിങ്ങൾ സ്വർഗത്തിലെ രാപ്പാടി പക്ഷികളുടെ മനോഹരമായ ഗീതം. ആ യാത്രയിൽ നിങ്ങളുടെ മനസ്സ് അങ്ങകലെ നരകത്തിന്റെ ഭീകരതയിലേക്ക് നിങ്ങൾ ചെന്നെത്തും, തിളച്ചുമറിയുന്ന നരകത്തിന്റെ പ്രകമ്പനങ്ങൾ നിങ്ങൾ കേൾക്കും. ആ യാത്രയിൽ നിങ്ങൾ അനന്തമായ ലോകത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഭൗതിക പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്കുള്ള ആ യാത്രയിൽ നിങ്ങൾ അദൃശ്യമായ ഒരു ലോകത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അത് നിങ്ങളുടെ ആത്മാവിന്റെ, നിങ്ങളുടെ മനസ്സിന്റെ ആത്മാവിന്റെ അതിരുകളില്ലാത്ത യാത്രയാണ്. ശരീരത്തിന് പരിമിതികളുണ്ട്, മനസ്സിന് പരിമിതികളില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് താജ്മഹലിലേക്ക് പോകാം, നിങ്ങളുടെ മനസ്സിന് താജ്മഹലിലേക്കയക്കാം, ചെങ്കോട്ടയിലേക്കയക്കാം, മക്കയിലേക്കയക്കാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം, മദീനയിലേക്കയക്കാം, റൗദ ഷരീഫിലേക്കയക്കാം. ആ മനസ്സിന്റെ മനസ്സിന്റെ പരിമിതികളില്ലാത്ത അനന്ത സാധ്യതകളെ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങളിലൂടെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അസാധാരണമായ ആത്മനിർമ്മിതി, അഭിമാനം, സന്തോഷം, ആനന്ദം എല്ലാം ലഭിക്കും. അങ്ങനെ നീ ഖുർആനെ സമീപിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ വിശാലമായ കവാടങ്ങൾ തുറക്കാൻ, കണ്ണുകളുടെ അകക്കണ്ണുകളുടെയും അകക്കാദികളുടെയും കവാടങ്ങൾ തുറന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്ര നടത്തി അവനുമായുള്ള സംവാദമാക്കി മാറ്റുക. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉളു വേണോ വേണ്ടേ എന്ന കർമ്മശാസ്ത്ര പ്രശ്നം അപ്രസക്തമായി മാറും. ദൈവിക സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ എനിക്ക് ഒളു വേണോ വേണ്ടേ എന്നുള്ള കർമ്മശാസ്ത്ര പ്രശ്നം ആത്മീയതയുടെ അനന്ത സാധ്യതകൾ അറിയാത്ത മനുഷ്യന്റെ ഭൂമിയിലെ ചർച്ചകളാണ്. ആ ചർച്ചക്കപ്പുറമുള്ള ഒരു മഹായാത്ര നടത്തി സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് അവകാശിയാവാൻ വേണ്ടി അള്ളാഹുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു നിവേദനമുണ്ടല്ലോ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് രക്ഷ തേടാൻ നടത്തുന്ന ഒരു നിവേദനമുണ്ടല്ലോ, നല്ലവരെ കുറിച്ച് പറയുമ്പോൾ അവരോടൊപ്പം ചേരാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, കൊള്ളരുതാത്തവരെ കുറിച്ച് പറയുമ്പോൾ അവരിൽ പെടാതിരിക്കാൻ നടത്തുന്ന ഹൃദയത്തിന്റെ മന്ത്രമുണ്ടല്ലോ. അതായിരിക്കട്ടെ ഈ വേദഗ്രന്ഥത്തിന്റെ ഓരോ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവിന്റെയും സ്വരം, ശബ്ദം, മുദ്ര, അതിന് ഈ സമയ ഈ പരിപാടി വിശുദ്ധ ഖുർആന്റെ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയ, പെൺകുട്ടികളുടെ സംഘടന നടത്തിയ ഈ പരിപാടി ഒരു മാതൃകയാവട്ടെ, തുടക്കമാവട്ടെ ഈ ഗ്രന്ഥത്തെ നെഞ്ചാനുള്ള ഹൃദയവികാരങ്ങളിൽ, ധമനികളിൽ, രക്തകണങ്ങളിൽ, വികാരങ്ങളിൽ, വിചാരങ്ങളിൽ, കർമ്മങ്ങളിൽ, വാക്കുകളിൽ, ജീവിതത്തിൽ പകർത്താനുള്ള പ്രേരണയായി, പ്രചോദനമായി, ആവേശമായി ഈ സംരംഭം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടകർക്ക് സഹകരിച്ചവർക്ക് പടച്ച തമ്പുരാൻ അതിമഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജിയയോ സംഘടിപ്പിച്ച ഈ ഖുർആൻ പാരായണ മത്സരത്തിന് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം SIOവിൻ്റെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. GIOവിൻ്റെ ഒരു പുതിയ തുടക്കം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഖുർആൻ പാരായണ മത്സരം പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുവാനും അതൊരു പൊതുസമൂഹത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാനും GIOക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. GIO എന്ന വിദ്യാർത്ഥിനി പ്രസ്ഥാനത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥിനി സമൂഹത്തിന് ആവേശത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അവർക്ക് തൻ്റെ ഇടത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവകാശം നേടിക്കൊടുക്കുന്നതിൽ GIOവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. SIOവിന് തന്നെ അനുഭവമുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾക്കുള്ളിൽ മതേതര ഫാസിസ്റ്റുകൾക്ക് മുമ്പിൽ SIOവിൻ്റെ പ്രവർത്തകരോടൊപ്പം മത്സരിക്കുവാനും എല്ലാവിധ പ്രതിഷേധങ്ങളെയും കൂക്കിവിളികളെയും ഒക്കെ സഹിച്ചുകൊണ്ട് GIOവിൻ്റെ സഹോദരിമാർ കാണിക്കുന്ന തൻ്റെ ഇടം, അതുപോലെ തന്നെ GIOവിൻ്റെ പ്രസിഡന്റ് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കൂടംകുളം ആണവ നിലയത്തിനെതിരെ നടന്ന GIOവിൻ്റെ ഐക്യദാർഢ്യ സമരം, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ് കോഴിക്കോട് നടന്ന സൗന്ദര്യ മത്സരത്തിനെതിരെയുള്ള GIOവിൻ്റെ പ്രതിഷേധ സമരം.
ഇങ്ങനെ ആവേശത്തോടുകൂടി അനീതിക്കെതിരെ പോരാടാനുള്ള വിദ്യാർത്ഥിനി സമൂഹത്തിനിടയിൽ അത്തരം ഒരു ബോധം കൂടി വളർത്തിയെടുക്കാൻ ജിയോവിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊരു പരിപാടി എല്ലാവർക്കും അഭിമാനമായി കൊണ്ട് തന്നെ സംഘടിപ്പിച്ച ജിയോയെ ഹൃദയംഗമായി അനുമോദിക്കുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അതിങ്ങനെ എല്ലാം മനസ്സിലാക്കുന്നുണ്ടോ? അർത്ഥത്തോടു കൂടി അറിയുന്നുണ്ടോ? ഇല്ല, അതാണ് നമ്മുടെ പഴയ പഠന രീതി നമ്മളെ അങ്ങനെ എത്തിച്ചു. എനിക്കിവിടെയുള്ളവരോടും മറ്റുള്ളവരോടും പറയാനുള്ളത്, നമ്മൾ അർത്ഥത്തോടു കൂടി വളരെ ഗഹനമായി, ഇത്രയും നല്ലൊരു ഗ്രന്ഥം വേറെ ഇല്ല, ദൈവിക ഗ്രന്ഥമാണ്, അത് മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. പാരായണം നല്ലതാണ്, ഖുർആൻ പാരായണം ഏറ്റവും നല്ലതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നവൻ വിശ്വാസിയുടെ അവിശ്വാസിയുടെ ഇടയിൽ മറയുണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മഹശ്രയിൽ ഖുർആൻ സാക്ഷി പറയും നമുക്കെന്ന് പറയുന്നു. അതുമാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളിലും സ്ഥലങ്ങളിലും തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാലും നമ്മൾ ഇതെല്ലാം നല്ല നല്ല കാര്യം, ഖുർആൻ പാരായണം നല്ല തന്നെയാണ്, പക്ഷേ അതോടുകൂടി നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മറ്റുള്ളവർക്കത് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുമെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. എൻ്റെ ഇവിടെയുള്ള ഇന്ന് സമ്മാനം കിട്ടിയ എൻ്റെ സഹോദരിമാരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഖുർആൻ നിങ്ങൾ ഇത്രയും സുന്ദരമായി പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമാറെ ഒന്നും കൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയയുടെ ഈ പ്രവർത്തനത്തിന് എൻ്റെ എല്ലാവിധ, അതുപോലെ തന്നെ എം ജി എമ്മിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരു വേളയിൽ പെൺകുട്ടിക്ക് ഉച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും പാടില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് അവളിന്ന് ഖുർആനിൻ്റെയും അതുപോലെ തന്നെ തിരുസുന്നത്തിൻ്റെയും അറിവോടുകൂടി തന്നെ സമൂഹത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ്. എങ്ങനെയാണ് ഇസ്ലാമികമായ ഒരു കൾച്ചറിനെ മാറ്റപ്പെടാൻ വേണ്ടി ടിവിയും ഇൻ്റർനെറ്റും മറ്റും ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾ ഓർക്കുക, റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ടിയിൽ കോടികൾക്ക് വേണ്ടി പെൺമക്കളെയും മറ്റുള്ളവരെയും തുരുതുരാ കാഴ്ചവെക്കുകയും അവരുടെ സമയങ്ങളെ വെറുതെ കളയുകയും ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഖുർആനിനെ തർത്തിയിൽ ആയിട്ടുള്ള ഖുർആൻ പാരായണം പഠിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഈ സമയം കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എത്രമാത്രം അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ജിയോ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ തർത്തിയിൽ പ്രോഗ്രാം ഖുർആൻ പഠന രംഗത്ത് ശക്തമായ ഒരു പ്രചോദനം സൃഷ്ടിക്കുവാൻ സാധിക്കും, സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഖുർആനിൻ്റെ അർത്ഥവും ആശയവും പഠിച്ച പണ്ഡിതന്മാർ എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാൻ അവർക്ക് കഴിയാതെ പോവുകയും അതേ ദിവസത്തിൽ ഖുർആൻ മനോഹരമായി വായിക്കാനറിയുന്ന പണ്ഡിതന്മാർക്ക് ഖുർആനിൻ്റെ അർത്ഥമറിയാതെ പോവുകയും ചെയ്യുന്ന വളരെ ദുഃഖകരമായ ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ അർത്ഥവും ആശയവും അറിയുന്നവർ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ കൂടി ആവണം. ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുന്ന ആളുകൾ അതിൻ്റെ അർത്ഥമറിയുന്നവർ കൂടിയായി മാറേണ്ടതുണ്ട്. ഈ ഒരു വിടവ് നികത്തുവാൻ ജിയോവിൻ്റെ ഇതുപോലെയുള്ള പരിപാടികൾ ശക്തമായ ഒരു പ്രചോദനം സൃഷ്ടിക്കുവാൻ അവർക്ക് ഇതിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലെ സംഘാടകർക്കും അതുപോലെ തന്നെ ഇതിൽ വിജയം കൈവരിച്ചിട്ടുള്ള സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കാര്യകൾക്കും ഹൃദയം തുറന്ന് ഖുർആൻ സ്റ്റഡി സെൻ്റർ കേരളീയുടെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാതൃകാപരമായ വിപ്ലവാത്മകമായ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ച ജിയോന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഹൃദ്യമായ ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ വിജയിച്ച, നേരത്തെ അമീർ അവർകൾ പറഞ്ഞതുപോലെ വിജയം വരിച്ച നമ്മുടെ സഹോദരിമാർക്ക് ജീവിതത്തിൽ ഉടനീളം പരിശുദ്ധ ഖുർആൻ വഴികാട്ടിയായി തീരുകയും ജീവിതത്തിൽ വിജയകരമായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെയും അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബെസ്റ്റ് കാര്യയെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഈ ഉദ്യമം വളരെ ഭംഗിയിൽ പൂർത്തീകരിക്കാൻ നമ്മെ അനുഗ്രഹിച്ച ലോകരക്ഷിതാവിന് ആദ്യമേ ഞാൻ സ്തുതി പറയുകയാണ്. ലോകൈകനാഥൻ
ഏതൊരു ഉദ്യമത്തിന് വേണ്ടിയാണോ നാം ഏവരും പ്രവർത്തിച്ചത്, ആ പ്രവർത്തനം അവൻ സ്വീകരിക്കുകയും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നാം പ്രവർത്തിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഒരു കവാടം നമുക്ക് അവൻ തുറന്നു തരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്താൻ സഹകരിച്ച എല്ലാ പ്രവർത്തകർക്കും, കമ്മിറ്റി കൺവീനർമാർക്കും അംഗങ്ങൾക്കും, സോളിഡാരിറ്റി SIO വനിതാവിഭാഗം പ്രവർത്തകർക്കും ഞാൻ GIO പേരിൽ, പ്രോഗ്രാം ജനറൽ കൺവീനർ എന്ന പേരിലും ഹാർദവമായി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്.